ഹജ്ജിൻ്റെ ആത്മാവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കേണ്ടത്. ആമുഖങ്ങളില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഇവിടെ കൂടിയ ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ വർഷം ഹജ്ജ് നിർവഹിക്കണം എന്ന് ആഗ്രഹിച്ചവരും അതിനുവേണ്ടി നേരത്തെ ഒരുങ്ങുകയും അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയും ചെയ്തവരാണ്. ഈ വർഷത്തിന് പൊതുവെ ഒരു സവിശേഷത, ആഗോളതലത്തിൽ തന്നെ സാമ്പത്തികമായി വലിയ മാന്ദ്യമുള്ള ഒരു കാലഘട്ടമാണിത്. വലിയ വൻകിട കമ്പനികൾ പോലും സാമ്പത്തികമായ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. ഗവൺമെന്റ് കോട്ടയിൽ പോകുന്നവർ തന്നെ ഏകദേശം 400,000 രൂപ, സ്വകാര്യ കോട്ടകളിൽ പോകുന്ന ആളുകളാണെങ്കിൽ അത് 7.5 വരെ എത്തിയേക്കാം, ചിലപ്പോൾ 8 വരെ ആയേക്കാം. അത്രയും വലിയ ഒരു സംഖ്യ മുടക്കിയിട്ടാണ് നമ്മളൊക്കെ ഹജ്ജിന് പോകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ഈ പണം വെറുതെ ഉണ്ടായതല്ല, കഠിനാധ്വാനത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പണം തന്നെയാണ്. മാത്രമല്ല, ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. 10,000-ലേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം, 10-25 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന തിരക്കേറിയ വലിയ ജനക്കൂട്ടത്തിൽ ദിവസങ്ങളോളം നമ്മൾ പങ്കാളികളാവണം, ആരോഗ്യപരമായ മാനസികമായ ശരീരത്തിന്റെ ക്ഷീണങ്ങളൊക്കെ മാറ്റിവെച്ചത് കൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏറ്റവും താല്പര്യത്തോടെ ഉത്സാഹത്തോടെ മുന്നേറണം. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ടും ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ നമ്മൾ ഒരുങ്ങി തയ്യാറായി, സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, ഗവൺമെന്റുകളുടെ, ഇന്ത്യ ഗവൺമെന്റിന്റെയും സൗദി ഗവൺമെന്റിന്റെയും അനുവാദങ്ങളൊക്കെ നേടി, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാന മിനുക്ക് പണികളിൽ എത്തിയിരിക്കുന്നു നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ. ചില ആളുകളൊക്കെ നമ്മളോട് ചോദിക്കാറുള്ള, പേടിയോടുകൂടി ചോദിക്കാറുള്ള ഒരു ചോദ്യം, ആരോഗ്യപരമായിട്ട് ഞാൻ വളരെ പിറകിലാണ്, പള്ളിയിലേക്ക് ഒരു 5 മിനിറ്റ് നടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, അപ്പോഴേ കിതച്ചു പോവുകയാണ്, എനിക്കങ്ങനെ ഹജ്ജൊക്കെ നിർവഹിക്കാൻ പറ്റുമോ, വലിയ പേടിയുണ്ട് എന്ന് സങ്കടപ്പെടുന്ന ചില ആളുകൾ ഉണ്ടാവും. വേറെ ചില ആളുകളുടെ പേടി രോഗങ്ങളാണ്, എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഒരുപാട് ശാരീരിക പ്രയാസങ്ങളുണ്ട്, ഒരു 10-40 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് വിട്ടുനിന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്ന് ഉത്കണ്ഠപ്പെടുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ 2 വിഭാഗം ആളുകളോടും എനിക്ക് ആദ്യമായി പറയാനുള്ളത്, നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്, എന്തിനാണ്, ആര് വിളിച്ചിട്ടാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾക്കൊരു കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയ ഒരാളെ കണ്ട് അപ്പൊ നമ്മൾ അയാളോട് ചോദിക്കുക, എങ്ങോട്ടാ പോണേ, ഇന്ന സ്ഥലം വരെ പോവുക, എന്താ അവിടെ കല്യാണം ഉണ്ട്, ആരെ കല്യാണം, അങ്ങക്കില്ലേ, നമ്മുടെ MLA കല്യാണം ഉണ്ടേ, മൂപ്പര് കാര്യമായിട്ട് വിളിച്ചിക്കുന്നു, പോകാതൊക്കെ പറ്റൂല. ഔ, എന്തൊരു ജാടയിക്കാരല്ലേ, എന്ത് എം എൽ എന്റെ വീട്ടിലെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ കല്യാണത്തിന് പോയാൽ MLA കാണുന്നല്ല, എങ്കിൽ പോലും MLA വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മോളെ കല്യാണത്തിനാണ് എന്ന് പറയുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാന ബോധം എത്രയല്ലേ. അത് MLA മന്ത്രിയാകുമ്പോൾ അഭിമാന ബോധം പിന്നെ ഉയരും, ആ മന്ത്രി കേന്ദ്രമന്ത്രിയാകുമ്പോൾ അതിൻ്റെ അഭിമാനം പിന്നെ ഉയരും, അതങ്ങനെ മേലക്ക് മേലക്ക് പോകും. നമ്മളീ പോകുന്നത് ആരെ വിളിച്ചിട്ടറിയോ, ആരെ വിളിച്ചേ, സൗദി രാജാവല്ല വിളിച്ചത്. നമ്മൾ പോകുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ സർവശക്തനായ പടച്ച റബ്ബ് വിളിച്ചിട്ടാ പോണേ. പിന്നെ എന്തിനെ കുട്ടി നമ്മൾ പേടിക്കണ്ടേ, ലോകത്തിലെ എല്ലാ മെഡിക്കൽ കോളേജും പടച്ചോന്റെ കീഴിലാ, ലോകത്തിലെ എല്ലാ ഡോക്ടർമാരും പടച്ചവന്റെ കീഴിലാ, ലോകത്തിലെ എല്ലാ ഭരണാധികാരികളും പടച്ച റബ്ബിന്റെ അധികാരത്തിന്റെ കീഴിലാ, ലോകം മുഴുവനും ആ പടച്ച തമ്പുരാന്റെ കൈവെള്ളയിലാ. ആ പടച്ച റബ്ബാണ് നമ്മളെ വിളിച്ചത്, നിങ്ങൾ വരണം. പിന്നെ നമ്മൾ ആരെ പേടിക്കണ്ടേ, പിന്നെ നമ്മൾ എന്തിനെ പേടിക്കണ്ടേ, ഏത് രോഗത്തെയാ നമ്മൾ ഭയപ്പെടേണ്ടേ, ഏത് തിരക്കിനെയാ നമ്മൾ ഭയപ്പെടേണ്ടേ. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഹജ്ജിന് പോകാൻ വേണ്ടി ഉത്കണ്ഠപ്പെട്ട മനസ്സുമായി വലിയ കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരോട് പറയട്ടെ, ആ കണ്ണൊക്കെ ഒന്ന് ചെറുതാക്കി കളി. നിങ്ങൾ എന്ത് ടെൻഷൻ ആയിട്ടാണോ ഉള്ളിലേക്ക് വന്നത്, ആ ടെൻഷൻ ഇവിടെ തന്നെ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ പോകണേ. ഇത്രയുള്ളായിരുന്നു ഹജ്ജ്. 6 ദിവസം
നാല് സ്ഥലങ്ങൾ, ഒരു നാലഞ്ച് കർമ്മങ്ങൾ, ഇത് മാത്രമാണ് ഹജ്ജ്. അതിനപ്പുറത്തേക്ക് ഹജ്ജ് ഇല്ല. ഭാരിച്ച ഒരു ഏർപ്പാടേ അല്ല അത്. ഇൻഷാല്ലാ ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ചുള്ള വിശദമായ ക്ലാസ് ഇവിടെ വരാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ വെറും ആറ് ദിവസങ്ങൾ, ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13, ആറ് ദിവസങ്ങൾ. പിന്നെ നാല് സ്ഥലങ്ങൾ, മക്ക, അറഫ, മിന, മുസ്ദലിഫ, നാല് സ്ഥലങ്ങൾ. ഈ നാല് സ്ഥലങ്ങളിൽ ആറ് ദിവസങ്ങളിൽ ആകപ്പാടെ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യാത്ത ഒരൊറ്റ കർമ്മേ ഉള്ളൂ, അതും നമ്മൾ ചെയ്യലുണ്ട്. എന്താ നിങ്ങൾ? ഒന്ന്, ജംറയിൽ കല്ലെറിയണം, ചെറിയ ഒരു ഏറ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ചെറിയത് ഏഴ് കല്ലുകൊണ്ട് എറിയണം. പിന്നെ പിന്നെ മുടി മുറിക്കണം, പിന്നെ തവാഫ് ചെയ്യണം, സഹി ചെയ്യണം. ഇങ്ങനെ മൂന്ന് നാല് കാര്യങ്ങളാണ് ആകപ്പാടെ ഹജ്ജിന്റെ കർമ്മമായിട്ട് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഹജ്ജിൽ ജീവിക്കണം. ഹജ്ജിൽ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല, നമ്മൾ ഹജ്ജിൽ ജീവിക്കുകയാണ് അല്ലേ. ദുൽഹജ്ജ് 8 നമ്മൾ മിനായിലെത്തിയാൽ, യൗമു തെർവിയ എന്നറിയുന്ന ആ ദിവസത്തിൽ മിനായിലെത്തിയാൽ ആകെ ചെയ്യാനുള്ള എന്താ നിങ്ങൾ? 5 നേരത്തെ നിസ്കാരം, ഈ 2 റക്കായത്താക്കി, ലുഹറും അസറും ഇഷായും 2 റക്കായത്ത് വീതം നിസ്കരിച്ച്, ബാക്കിയുള്ള മൈരിബ് 3 സുബൈ 2 റക്കായത്ത് നിസ്കരിച്ച് ആ മിനായിലെ ടെന്റിൽ അങ്ങനെ ഇരിക്കുക. നേരത്തിന് ഭക്ഷണം കഴിക്കുക, ഉറക്കം വരുമ്പോൾ കടന്നുറങ്ങുക, ബാക്കി സമയത്ത് പ്രാർത്ഥനയും ദിക്റും ഖുർആൻ പാരായണം നല്ല സംസാരമൊക്കെ ആയിട്ട് 24 മണിക്കൂർ മിനായിലെ ടെന്റിൽ ഇരിക്കുക. വേറെന്താ പണി? ഒരു പണിയില്ല, ഒരു പണിയില്ല. 9 അറഫയിലേക്ക് പോവുക, ഉച്ചക്ക് അറഫയിലെത്തുക, ഉച്ച കഴിഞ്ഞിട്ട് എന്താ ചെയ്യാനുള്ളത്? ലൂറു അസറും നിസ്കരിക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ സൂര്യാസ്തമയം വരെ പ്രാർത്ഥിക്കുക, പിന്നെന്താ ഉള്ളത്? പിന്നെ വൈകുന്നേരം മുസ്ദലിഫയ്ക്ക് പോവുക, അവിടെ പോയാലോ മൈരിബ് യശീ നിസ്കരിക്കുക, പിന്നെ കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, സുബൈ നിസ്കരിക്കുക, അവിടുന്ന് രാവിലെ മിനായിലേക്ക് പോവുക, കല്ലെറിയ, ബലിയെറുക്കുക, മുടി കളയുക, തവാഫ്, സഹി. പിന്നെ ദുൽഹജ്ജ് 11, 12, 13 കല്ലേറ് മാത്രം കഴിഞ്ഞു, ഹജ്ജ് കഴിഞ്ഞു. നിസ്കാരം എങ്ങനെയാ ഉസ്താദ് എന്ന് എന്നോട് ചോദിച്ചാല് നിസ്കാരം പറഞ്ഞുതരാൻ ചുരുങ്ങിയത് 15 മിനിറ്റ് വേണം. പക്ഷെ ഹജ്ജ് എങ്ങനെയെന്ന് പറയണമെങ്കിൽ 1 മിനിറ്റ് സമയം മതി. അത്ര ലളിതമാണ് ഹജ്ജ്. പിന്നെ എന്തിനാ ഹജ്ജിന് ഇത്ര വലിയ കൂലിയൊക്കെ പ്രഖ്യാപിച്ച്? ഹജ്ജും മബ്റൂർ, ലൈസ ലഹു ജസാഉൻ ഇല്ല ജന്ന. കേട്ടില്ല നിങ്ങള്? അത് കേട്ടിട്ട് നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയെന്നെ. ഹജ്ജുൻ മബ്റൂർ, പുണ്യം നിറഞ്ഞ, വേണ്ടാത്തരങ്ങളില്ലാത്ത, പൂർണ്ണമായ ഒരു ഹജ്ജ്. അത്തരം ഒരു ഹജ്ജായി നമ്മുടെ ഹജ്ജ് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തിയാൽ അതിന്റെ തൊട്ടപ്പുറത്ത് ബ്രാക്കറ്റിൽ വേറൊരു കാര്യം കൂടി രേഖപ്പെടുത്തി. എന്താണ്? ഇപ്പം സ്വർഗത്ത് തന്നെ. കാരണം മബ്റൂറായ ഹജ്ജിന് സ്വർഗല്ലാതെ വേറെ കൂലില്ലാന്ന. ഹജ്ജുൻ മബ്റൂർ, ലൈസ ലഹു ജസാഉൻ ഇല്ല ജന്ന. സ്വർഗമല്ലാതെ അതിന് വേറെ ഒരു കൂലിയല്ല, നേരെ സ്വർഗത്തേക്ക്. നമ്മൾ ഈ 2024 നാം ചെയ്യുന്ന ഹജ്ജ് മബ്റൂറായ എന്ന് പറഞ്ഞാൽ വേണ്ടാത്തരങ്ങളൊന്നുമില്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ഹജ്ജ് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ആ നിർവഹിച്ചവന് സ്വർഗമാണ് കൂലി. ഈ സ്വർഗം എന്ന് പറഞ്ഞാല് അതിന്റെ വലിപ്പം എത്ര നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ മഞ്ചേരി അങ്ങാടിയിൽ ഈ സിറ്റി പോയിന്റിന്റെ അടുത്ത് 1 സെന്റ് സ്ഥലത്തിന് എത്ര വില? ഇവിടെ ആരെങ്കിലും ബ്രോക്കർമാരുണ്ടോ, റിയൽ എസ്റ്റേറ്റുകാരുണ്ടോ ഈ മഞ്ചേരി അങ്ങാടിയിൽ ടൗണിൽ? എത്രക്കാരം 1 സെന്റ് വില? ആ അതൊരു 35, 40, 45, 50, 60, 80 കച്ചവടം നടന്നിക്കണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോ അത് കോടിയിലേക്ക് എത്തിയേക്കാൾ. നിങ്ങൾക്കറിയോ സ്വർഗത്തിലെ ഭൂമിന്റെ വില എത്രയാണ്? ഇവിടെ ഞാനിപ്പോ മഞ്ചേരി അങ്ങാടിയിൽ ഞാൻ ഭൂമി വാങ്ങിയാലേ എത്ര കൊല്ലം ആ ഭൂമിന്റെ പേരിലുണ്ടാവും? 10, 20, 25, 30 കൊല്ലം കഴിഞ്ഞാൽ എന്റെ പേരിൽ നിന്ന് വേറെ പേരിക്ക് മാറൂലേ? ഞാൻ ഈ ഭൂമി തന്നെ ഉണ്ടാവൂല, ആ ഭൂമി വേറെ ആളെ പേരിലാവൂലേ? അതാണ് ഈ നമ്മളൊക്കെ ഭൂമി വാങ്ങുമ്പോഴേ നമ്മുടെ ഭൂമിന്റെ കൂടെ അടിയാധാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവൂലേ? കണ്ടില്ല നിങ്ങള്? പഴയ ആൾക്കാരോട് ചോദിച്ചു നോക്കണ്ട, പുതിയ ആൾക്കാർക്ക് എന്താ അടിയാധാരം? പഴയ ആൾക്കാരോട് ചോദിച്ചു നോക്കണ്ട, എന്താണ് അടിയാധാരം? അടിയാധാരം എന്ന് പറഞ്ഞാല് ഈ ഭൂമി നമ്മുടെ കേരള സർക്കാർ ഭൂമി രജിസ്ട്രേഷൻ ആരംഭിച്ചത് മുതൽ ഈ ഭൂമി ആരൊക്കെ സ്വന്താക്കിയിട്ടുണ്ട്? എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ 71 വരെ കോവിലകം, പിന്നെ കോവിലകത്ത് നിന്ന് ഇന്നാക്ക് പതിച്ചു കൊടുത്ത്, അയാൾ അനന്തരാവകാശിയായി ഇന്നാക്ക് കൊടുത്ത്, അയാളിൽ നിന്ന് ജോസഫ് വാങ്ങി, അയാളൊക്കെ നിന്ന് മോമ്മൂട്ടി വാങ്ങി, അയാളൊക്കെ നിന്ന് മകള് ഫാത്തിമക്കുട്ടിക്ക് അനന്തരാവകാശമായിട്ട് കിട്ടി, അങ്ങനെ ഒരു പട്ടിക ഉണ്ടാവും. ഈ ഭൂമി എങ്ങനെ എന്റെ കയ്യിൽ എത്തിയത്? ആ പട്ടികയിൽ പേരുള്ള ആൾക്കാരെ ആരാന്നറിയോ? ആ ഭൂമി ഇന്റെ ഭൂമി ആകും മുമ്പ് ഇതൊക്കെ അവരുടെ ഭൂമിയൊക്കെ കഴിഞ്ഞി. 47 ഇന്നാളെ ഭൂമിയായി, 50 ഇന്നാളെ ഭൂമിയായി, 57 ഇന്നാളെ ഭൂമിയായി. എന്നിട്ട് ഓലൊക്കെ എവിടെ? ഓലൊക്കെ മരിച്ചുപോയി. എന്നിട്ട് എന്റെ ഓല ഭൂമി കൊണ്ടുപോകാഞ്ഞ്? അതൊക്കെ ഒരു തമാശയല്ല. ഇപ്പൊ നോക്കി നിങ്ങള് ഈ തിരക്കുള്ള സ്ഥലത്ത് നിങ്ങൾ ഈ കസാരി കുത്തിരിക്കണേ, നിങ്ങളൊന്ന് മൂത്രയ്ക്കാൻ പോകുമ്പോ മൂപ്പര ഡയറിയോടെ വെക്കും,
നിന്റെ കസാര കേട്ടോ, വേറെ ആർക്കും കൊടുക്കരുത്. അഥവാ മൂത്രോച്ചുരുമ്പം വേറൊരാളെ കണ്ടാ പറഞ്ഞ നിന്റെ കസാരയാണ്, നീശാൻ പറയും നീപിച്ചു എന്താറിയോ, നിന്റെ കസാരയാ. എവിടുന്ന് വന്നപ്പോ കൊടുത്തതാ? അല്ല, വന്നപ്പോ ഒരു കസാര ഉണ്ടായിരുന്നാലും ഇരുന്നതാ. ഇനി പോകുമ്പോ കസാരയും കൊണ്ടുപോകോ? കസാര വേറെ, നാളെ വേറെ ആളവിടെ ഇരിക്കുക, കസാര അവിടെ തന്നെ ഉണ്ടാവും. നമ്മളീ ഭൂമിയൊക്കെ അങ്ങനെ തന്നെ, നമ്മൾ വരുമ്പോ ഇതുവിടെ ഉണ്ടാവും. പക്ഷെ സ്വർഗം അങ്ങനെ അല്ല കേട്ടോ, അതിന്റെ ഉള്ളിക്കാണ് കേറി പറ്റിയാലേ, ആ സ്വർഗത്തിക്കണ് കയറിയാലേ പിന്നെ ഇറക്കല്ല. ആ സ്വർഗത്തുനിന്ന് പിന്നെ ഇറക്കമില്ല, മരണമില്ല, വാർദ്ധക്യമില്ല, ഭയമില്ല, ക്ഷീണമില്ല, പിന്നെ കാലാകാല സ്വർഗത്തിലാ. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ ഭൂമിക്ക് വലിയ വിലയാ. റസൂലുള്ള പറയണേ, ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും, ഈ ലോകത്തിലെ മുഴുവൻ ഏതൊരു സമ്പത്ത്, ഞാനുങ്ങളും പടുത്ത ദിവസം ലോകത്തിലെ ഫോർബ്സ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും ധനികരായ ആൾക്കാരുടെ ഒരു പട്ടിക പുറത്തിറക്കി. നമ്മുടെ കേരളത്തിലെ ധനികനായ യൂസുഫ് അലി സാഹിബൊക്കെ അതിലൊരുപാട് അപ്പുറത്താ. അതിന്റെ ഒന്നാം സ്ഥാനത്തൊക്കെയുള്ള ആൾക്കാരുടെ ആസ്തി കേട്ടാല് നമ്മുടെ രാജ്യം മൊത്തം വിലക്ക് വാങ്ങാനുള്ള സ്വത്തുണ്ട് അവർക്കൊക്കെ. അത്രയും വലിയ കോടീശ്വരന്മാർ ഈ ഭൂമിയിലില്ലേ? നമ്മുടെ ആമസോണിന്റെ മുതലാളി മുതൽ നമ്മുടെ ഇന്ത്യയിലെ ടാറ്റ ബിർള, ലാലാജി അംബാനി, അദാനി, അങ്ങനെയിട്ട് എണ്ണിയാല് കോടീശ്വരന്മാര്. ഈ കോടീശ്വരന്മാരെ കയ്യിലുള്ള സ്വത്ത്, ഇന്ത്യ ഇങ്ങളെയും കയ്യിലുള്ള സ്വത്ത്, ഇത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വർഗത്തിന്റെ ഭൂമിക്ക് വില പറയാൻ ചെന്നാലേ, റസൂലുള്ള പറയാണ് ഈ ലോകത്തിലെ മുഴുവൻ സ്വത്തും ചേർത്ത് വെച്ചാൽ സ്വർഗത്തിൽ ഒരു ചാട്ടവാറി ചാരി വെക്കാനുള്ള സ്ഥലം കിട്ടൂല. ചാട്ടവാറ് പറഞ്ഞാൽ എത്ര വലിപ്പുള്ള ഒരു വടിയാ, അതിമൊരു കയറും ഉണ്ടാവും. ആ ചാട്ടവാറ് ഇങ്ങനെ വെക്കാനല്ല, അതിങ്ങനെ കുത്തിച്ചാരി വെക്കാനേ ഒരു വിരല് വെക്കുന്ന സ്ഥലം മതി. ഇത്ര സ്ഥലം വാങ്ങാൻ ഈ ലോകത്തിലെ സ്വത്ത് മുഴുവനുങ്ങള് കോടിക്കോടി ബില്യൺ 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 കണക്കിന് സ്വത്ത് ഉപയോഗിച്ചാ കിട്ടൂല. അങ്ങനത്തെ സ്വർഗമാണ് ഒരജ്ജു കൊണ്ട് ആറ് ദിവസം കൊണ്ട് നാല് ഗ്രാമങ്ങളിലൂടെ മണിക്കൂറുകളുടെ അധ്വാനം കൊണ്ട് പടച്ചോ നമുക്ക് തരുന്നതെങ്കിൽ ആ അജ്ജിന്റെ ഒരു സവിശേഷത ഉണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ. കോടിക്കോ ഇപ്പൊ നമ്മള് പറയാവും എന്തൊരു ചെലവ്, 7 ലക്ഷം റുപ്യ, 7 ലക്ഷം റുപ്യ കൊടുത്ത അജ്ജിനോയെ മുതലാകുവോ? 7 ലക്ഷം റുപ്യക്ക് എന്റെ നാട്ടില് അരേക്കർ റബ്ബർ കിട്ടും, അതാണ് വാങ്ങിയിട്ടൂടെ. അരേക്കർ റബ്ബർ നിങ്ങൾ പടച്ചോന്റെ സ്വർഗമായിട്ട് ചേർത്ത് വെച്ചാലേ അവിടെ ഒരു വസ്തു ഈർക്കിളിക്ക് പകരാവൂല. അവിടെയാണ് ഒരു സ്വർഗം തരാറിനെ. നമ്മൾ എന്തിനാ അജ്ജിന് പോണേ? തിരിച്ചു വരുമ്പോ അജ്ജിനത് വിളിക്കാനാ? അല്ലല്ലോ, നമ്മൾ അജ്ജിന് പോണതേ നമുക്ക് ആ സ്വർഗത്തിലെത്തണം, ആ സ്വർഗം നമുക്ക് കിട്ടണം, അതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ വഴിയിൽ, ഹജ്ജിന്റെ യാത്രാവീഥിയിൽ ഉണ്ടാകുന്ന ഏത് പ്രയാസങ്ങളെയും നമ്മൾ ഈ സ്വപ്നങ്ങൾ കൊണ്ട് മൂടി വെക്കുക. സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ, ഇതൊന്നും അതിന് തടസ്സമല്ല. സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ, സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ, ഇതൊന്നും എനിക്ക് തടസ്സമല്ല. അല്ലേ, ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഹജ്ജിന്റെ ആത്മാവ്, ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് ഇൻഷാല്ലാ ഇവിടെ ക്ലാസുകൾ നടക്കും. ഹജ്ജിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പ്രത്യേകമായ ക്ലാസുകൾ ഉണ്ടാവും. നിങ്ങളുടെ രേഖകളും പാസ്പോർട്ടും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ യാത്രാ ഏജൻസികൾ നിങ്ങളോട് സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നത് എന്താണ് ഹജ്ജിന്റെ ആത്മാവ്. എന്താണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞാല്? ആത്മാവ് എന്ന് പറഞ്ഞാല് അതിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ചോദനയാണല്ലോ അല്ലെ. എന്തിനാണ് നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്, എന്നിടത്താണ് ഹജ്ജിന്റെ ആത്മാവ് എന്താണ് എന്ന ചോദ്യം എത്തി നിൽക്കുന്നത്. എന്താണ് ഈ ഹജ്ജിന്റെ പൊരുള്? ഇസ്ലാം മതത്തിൽ അതിന്റെ 5 തൂണുകളിൽ ഒരു തൂണായിട്ടാണ് ഹജ്ജിനെ എണ്ണിയത് അല്ലേ. എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന് പ്രവാചകൻ കൊടുത്ത മറുപടിയിൽ 5-ാമത്തെ കാര്യമായി പറഞ്ഞത്? വിശുദ്ധമായ മക്കയിലെ കഅബാലയത്തിലെത്തി ഹജ്ജ് നിർവഹിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. ആര് അതിന് സാധിക്കുന്ന ആള്? ശാരീരികമായും സാമ്പത്തികമായും ഭരണാധികാരികളുടെ അനുമതി കിട്ടുകയും വേണം. ഈ 3 കാര്യങ്ങളും ഒരാൾക്ക് ഒന്നിച്ചു കിട്ടിയാൽ അയാൾക്ക് ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ്. നമ്മളെ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കി എന്താരോ, ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ദുന്യാവിലെ എല്ലാ ബാധ്യതകളും തീരണം. മകളെ കെട്ടിക്കണം, കെട്ടിച്ചാ പിന്നെ പേരെ കുട്ടികളെ പഠിപ്പിക്കണം, പിന്നെ ഓലെ കല്യാണം ഉണ്ടാവണം, പിന്നെ ഓൾക്ക് വീട് വെച്ച് കൊടുക്കണം. അങ്ങനെ കാക്ക ഹജ്ജിന് പോണ്ടേ? അതിനൊന്നും നേരായിട്ടില്ലടാ. എന്നിട്ട് എപ്പോഴാണ് ഈ നേരാവുകാരങ്ങൾ 55 വയസ്സായിട്ട് തവാഫ് എന്താണെന്നറിയില്ല, സഹി എന്താണെന്നറിയില്ല, നടക്കാൻ വയ്ക്കൂല, ഇരിക്കാൻ വയ്ക്കൂല, വല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക. നിങ്ങൾക്കറിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതി, ഹജ്ജ് നിർവഹിക്കാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴാണോ അവസരം കിട്ടുന്നത് ആദ്യത്തെ സമയം അവൻ ഉപയോഗിച്ചിരിക്കണം എന്നാ.
ഒരാൾക്ക് 35 വയസ്സായി എന്ന് നല്ല സ്വത്തൊക്കെ ഉണ്ടായിനി, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിനി, അന്ന് അജ്ജിനൊക്കെ പോകാനി, അന്ന് പോയില്ല. 45 വയസ്സായപ്പോത്തിന് ബിസിനസ് പൊളിഞ്ഞ് ആകപ്പാട് ഇടങ്ങാറായി. 50-60 ആയപ്പോത്തിന് മൂപ്പര് ഫക്കീറായി, മിസ്കീനായി. ഇന്നെന്റെ അജ്ജ്, ഞാനാകെ പൊളിഞ്ഞ് വാളീസായില്ലേ. പക്ഷേ പടച്ച റബ്ബിന്റെ അടുക്കൽ അയാൾ നേരിടേണ്ട ഒരു ചോദ്യമുണ്ട്. നിന്റെ 35-ാമത്തെ വയസ്സിൽ എല്ലാ സൗകര്യം ഉണ്ടായിട്ട് നീ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്നത് ഒരു ചോദ്യമാണ്. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന് അവസരം കിട്ടിയാൽ ഏറ്റവും ആദ്യത്തെ സമയത്ത് തന്നെ നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. കാരണം നാളെ എന്തൊക്കെയാണ് ആയിത്തീരുക എന്ന് ആർക്കും പറയാൻ പറ്റൂല. അല്ലേ, ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷം തരങ്ങള്. ആ ഒക്കെ നല്ല ആരോഗ്യമുള്ള യുവാക്കളും യുവതികളും എന്ന് പറഞ്ഞാൽ അധികമാവാത്ത നല്ല ശുഷ്കാന്തിയുള്ള ഒരു സദസ്സാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഹജ്ജിന് വേണ്ടി വിളിച്ചു കൂട്ടിയാൽ ഏറ്റവും ഒരു വാപ്പാനെയും കൊണ്ട് 13 മക്കളെ വരിക. എന്താണ് നിങ്ങളൊക്കെ അതില്ലേ, ഞങ്ങൾ വാപ്പാനെ കൊണ്ടുവരാൻ വന്നാണ്, കാരണം വാപ്പ അങ്ങോട്ട് എത്തിയേക്കും. ഇതങ്ങനെയല്ല, നല്ല നല്ല ഉഷാറായ ഉന്മേഷമുള്ള കുറെ മുഖങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല സമയത്ത് ഈ ഹജ്ജ് നിർവഹിക്കാൻ നിങ്ങൾ കാണിച്ച ഈ താല്പര്യവും അത് നിങ്ങൾ കാണിച്ച ഉത്സാഹവും അത് പൂർണ്ണമായി നിർവഹിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക് നൽകുമാറാവട്ടെ. നോക്കൂ, ഹജ്ജിന് വേണ്ടി ലോകത്തിലെ മനുഷ്യരെ വിളിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹ് വിളിച്ചിട്ടാ നമ്മൾ പോണ കേട്ടോ. സൗദി അറേബ്യയിൽ ചെന്ന് ഇറങ്ങിയാലേ വിമാനത്താവളത്തിൽ നിന്ന് മക്ക വരെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു 150 കിലോമീറ്ററിന്റെ അടക്ക് റോഡിന്റെ ഇരുവശങ്ങളിൽ അനേകം ബോർഡുകൾ, വലിയ ബോർഡുകൾ ഇപ്പൊ തന്നെ റെഡിയായി നിൽക്കുക. എന്താണ് ആ ബോർഡിലൊക്കെ എഴുതിയറിയോ? അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾക്ക് സ്വാഗതം, അഹ്ലൻ സഹ്ലൻ, നിങ്ങൾക്ക് സ്വാഗതം. ആർക്ക്? അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾക്ക് സ്വാഗതം. അപ്പോ ഈ അജ്ജിന് പോകാൻ നടക്കുമ്പോ തന്നെ നിങ്ങളോട് എല്ലാരോടും എനിക്ക് ആദ്യമായി പറയാനുള്ളത്, നിങ്ങളൊക്കെ മനസ്സിൽ നല്ല പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. അഹങ്കാരം എന്ന് പറയാൻ പാടില്ല, എങ്കിലും ഒരു അഭിമാനം ഉണ്ടാവണം. ഞാൻ പോവാണ് ഇപ്രാവശ്യം, പടച്ചോൻ എന്നെ വിളിച്ചിട്ടുണ്ട്, പടച്ചോൻ എന്നെ വിളിച്ചിട്ടുണ്ട്, ആ റബ്ബിന്റെ അതിഥിയായിട്ട് ഞാൻ പോവുകയാണ്. ഞാൻ അജ്ജിന് പോകുക കേട്ടോ എന്ന് പറയുമ്പോൾ, അജ്ജിന് പോവുകയാണ്, തജ്ജും കാലൊന്നും വെയ്യ, തീരെ സുഖമല്ല, മരുന്ന് കുടിച്ചുകൊണ്ടാണ്, എന്തൊക്കെയാ ആകുക എന്നറിയില്ല, പോയോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തളർന്ന സംസാരം സംസാരിക്കരുത്. നല്ല അഭിമാനത്തോടെ ഞാൻ പ്രാവശ്യം അജ്ജിന് പോകുന്നുണ്ട്, അൽഹംദുലില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, പൂർണ്ണമായിട്ടൊക്കെ ചെയ്തു വരാൻ വേണ്ടി നിങ്ങളെ ദുആ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാഭിമാനത്തോടെ നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക. 1, 2, എന്തിന് നമ്മൾ ഹജ്ജിന് പോകണം? അവിടെ നമ്മൾ ഇത്തിരി ബാക്കിലേക്ക് പോകണം. അള്ളാഹു സുബ്ഹാനഹു തആല ഹജ്ജിന് വേണ്ടി ലോകത്തിലെ മനുഷ്യന്മാരെ വിളിക്കാൻ ഏൽപ്പിച്ചത് ആരെന്നറിയങ്ങള്? ആരാ വിളിച്ചത്? ആരാണ് നമ്മളെ അള്ളാഹുവിന് വേണ്ടി ഹജ്ജിന് വേണ്ടി വിളിച്ചത്? ആരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ? ഏതാ കാലം നിറങ്ങള്? മൈക്കില്ല, സ്റ്റേജില്ല, കസാരല്ല, മേശല്ല, ഇതൊന്നുമില്ലാത്ത കാലത്ത്, ആ വിജനമായ മക്കയിൽ ആവശ്യത്തിന് താമസക്കാർ പോലും ഇല്ലാത്ത കാലത്ത്, ആ മരുഭൂമിയുടെ വിജനതയിൽ, ഇന്നല്ലപ്പോ ആട് ജീവിതമൊക്കെ വിഷയായത്, ഇതിന്റെ മുമ്പൊക്കെ ആ മരുഭൂമിയിൽ ജീവിച്ചവർ ഇതിനേക്കാൾ താഴെ പ്രയാസത്തിന്റെ അങ്ങേ തലക്കനല്ലേ ജീവിച്ചതില്ലേ? ആ കാലഘട്ടത്തിലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ല പറഞ്ഞത്, ഇബ്രാഹിമേ വിളിക്ക്, അദ്ദിൻ, നീ വിളിക്ക്, ജനങ്ങളെ വിളിക്ക്, ഹജ്ജിന് വേണ്ടി വിളിക്ക്. എന്നിട്ട് എന്താ അല്ല പറഞ്ഞേ? അവർ വരും, എന്റെ അടിമകൾ വരും. എങ്ങനെ വരിക? വലിയ വിമാനത്തിൽ ഹൈടെക് ആയിട്ട്, കോടീശ്വരന്മാരായിട്ട്, വലിയ പൈസക്കാരായിട്ട് ഒരങ്ങനെ വരും എന്നല്ല പറഞ്ഞേ, 3 നിലക്ക് വരുന്ന റബ്ബ് പറഞ്ഞേ. 1, റിജാലൻ, അവർ കാൽനടയായിട്ട് വരും. മാത്രല്ല, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ട് അവർ വരും. മലമ്പാതകൾ താണ്ടി, ദുർഘടമായ മലമ്പാതകൾ താണ്ടി അവർ വരും. നിങ്ങൾ കേട്ടണി, ഹജ്ജിന് വേണ്ടി വിളിക്ക്, അവർ വരും. മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് മലമ്പാതകൾ താണ്ടി കാൽനടയായിട്ട് അവർ വരും. നമ്മളൊക്കെ എന്താ മനസ്സിലാക്കിയേ, ഹജ്ജ് എന്ന് പറഞ്ഞാല് നാട്ടില് എല്ലാ ബാധ്യതയും കഴിഞ്ഞ് എവിടെയാണ് പൈസ പാത്തക്കാന്നറിയാത്ത അങ്ങനത്തെ സമ്പന്നർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഹജ്ജ് എന്ന് നമ്മളൊക്കെ എവിടെയോ തെറ്റിദ്ധരിച്ചു. പടച്ചോ പറഞ്ഞ അങ്ങനെയല്ല, ഹജ്ജിന് വേണ്ടി വിളിക്ക്, അവർ വരും, നടന്നു വരും. മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറം എന്ന് പറയുന്ന തരങ്ങള്, ഒട്ടകത്തിന് അന്നം കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത വിധം ദരിദ്രരാണവർ. മലമ്പാതകൾ താണ്ടി വരും. ആഫ്രിക്കയിൽ നിന്നൊക്കെ അജ്ജിന് വരുന്ന ആൾക്കാരുണ്ടേ,
ഒരു ജീവിതം കണ്ട ഭയങ്കര രസ. ഈ അജ്ജിന്റെ സമയത്ത് ആളുകൾ ഫീസബിയിൽ ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാവുകയെ, ആ ഭക്ഷണങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് അവർ കൊണ്ടുപോകും അവരുടെ നാട്ടിലേക്ക്. അവർ ദരിദ്രരാണ്. അവർ വന്നത് വിമാനത്തിലല്ല, പലപ്പോഴും ബസ് 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 കയറി 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 കയറിയാണ് അവർ ഇവിടെ എത്തിയത്. ബലിയറുക്കുന്ന സ്ഥലത്തൊക്കെ ചെന്നാൽ അറിയാ, ഈ കറുത്ത വർഗക്കാരായ ആളുകളെ ബലിയറുക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടുന്ന് അവർക്ക് ബലിയറുത്ത മാംസം സൗജന്യമായിട്ട് കിട്ടും. ആ മാംസം അവര് പാറപ്പുറത്തും മറ്റൊക്കെ ഇട്ട് ഉണക്കിയിട്ട് അവർ നാട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുപോകുക. അവർക്കുള്ള ഭക്ഷണമാണത്. അവർ ധനികരല്ല, അവർ സമ്പന്നരല്ല, അവർ ദരിദ്രരാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിളി കേട്ട് വന്നവരാണവർ അല്ലേ. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഹജ്ജ് വിളംബരം ചെയ്യുവാൻ വേണ്ടി നിശ്ചയിച്ചത്. എന്താ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സവിശേഷത നമ്മൾ പഠിച്ചത്? ഇബ്രാഹിം നബിയെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാനുള്ളൊരു വാക്ക് എന്താ അറിയോ? ആദർശ പിതാവ് എന്നാ. എന്താ ആദർശ പിതാവ്? ആദർശപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിന് അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ച മാതൃകയാണ് മില്ലത്ത് അബീകും ഇബ്രാഹിം. എന്താണ് മില്ലത്ത് അബീകും ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്താണ് ഈ സുന്നത്തും ഈ മില്ലത്തും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, എന്താണ് ഈ മില്ലത്തും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം? സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ മാതൃകകളാണ്. ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദു അന്നീ മനാസികക്കും, ഈ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അത് കണ്ട് ശരിക്ക് നിങ്ങൾ പഠിച്ച് അത് സ്വീകരിച്ച് അതുപോലെ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം കേട്ടോ എന്നാ പറഞ്ഞേ. അതാണ് പ്രവാചകന്റെ സുന്നത്ത്. എന്താ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറഞ്ഞാല്? മില്ലത്ത് എന്ന് പറഞ്ഞാലേ അതൊരാദർശമാണ്, അതൊരു വിശ്വാസമാണ്, അതൊരു കരുത്താണ്, അത് മനസ്സിന്റെ ഒരു ഊർജമാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏതൊരു മാർഗത്തിലാണോ ജീവിച്ചത് ആ മാർഗമാണ് മില്ലത്ത്. എന്തായിരുന്നു ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ചവരിൽ ഒന്നാമനായിട്ടാണ് തെരഞ്ഞെടുത്തത്. ഒന്നാമൻ നേതാവായിട്ട് പിൽക്കാലത്തുള്ള മനുഷ്യർക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ മാതൃകയായി അള്ളാഹു നിശ്ചയിച്ചു. മാത്രമല്ല ഓരോ വർഷത്തെ ഹജ്ജിലും ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും ഇബ്രാഹിം നബിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മൾ അങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വസ്ത്രം ഉണ്ടല്ലോ, പുരുഷന്മാർ ഒരു മുണ്ടുടുത്ത് ഒരു തുണി ഇങ്ങനെ തോളിലേക്ക് ചുറ്റുന്ന ആ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ വസ്ത്രത്തിനോട് സാമ്യപ്പെടുന്ന വസ്ത്രധാരണ രീതികളാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ആ പ്രവാചകനെ ഹജ്ജിന്റെ വേളയിൽ എത്രമാത്രം നമ്മൾ ഓർത്തിരിക്കണമെന്നാണ് അള്ളാഹു തആല നിശ്ചയിച്ചത്. കോടിക്കണക്കിന് കുടുംബങ്ങൾ മനുഷ്യൻ ജീവിച്ച ഈ ലോകത്ത് ഹാജറിന്റെയും ഇസ്മായിലിന്റെയും മഹിതമായ ജീവിതത്തെ മറക്കാതിരിക്കാൻ മക്കയുടെ മണ്ണിലേക്കല്ലേ അള്ളാഹു തആല നമ്മളെ വിളിച്ചത് അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറിനെയും മകനെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇട്ടേച്ചു പോന്ന ആ കഅബാലയത്തിന്റെ സമീപത്തേക്കാണ് നമ്മുടെ മക്കളോട് യാത്ര പറഞ്ഞ് നമ്മൾ ഒറ്റക്ക് യാത്രയാകുന്നത്. അവിടെ എത്തുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളുണ്ട്, വിചരമായ മരുഭൂമിയിൽ, ആൾപാർപ്പില്ലാത്ത മരുഭൂമിയിൽ, ആരോരുമില്ലാത്ത മരുഭൂമിയിൽ, ഒരു മരത്തിന്റെ ഇല പോലും സ്വപ്നം കാണാനില്ലാത്ത മരുഭൂമിയിൽ ഈ പാവം പ്രസവിച്ചിട്ട് ദിവസങ്ങൾ മാത്രമായ ഒരു പെണ്ണിനെയും അവളുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞിനെയും ഏൽപ്പിച്ച് ഒരിത്തിരി വെള്ളവും ഒരു പിടി കാരക്കയും അവളുടെ മുമ്പിൽ വെച്ച് ആൾപാർപ്പില്ലാത്ത മരുഭൂമിയിലൂടെ തിരിച്ചു നടക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം മറക്കാൻ മക്കയിലേക്ക് എത്തുന്ന ഏത് മനുഷ്യനെ കഴിയാ? ആർക്കാ പറ്റിയ?
അവസാനം തന്റെ നെഞ്ചിൽ നിന്ന് മകന് പകർന്നു കൊടുക്കുന്ന അമ്മിഞ്ഞ പാല് പോലും വറ്റിപ്പോയപ്പോ തന്റെ കുട്ടിയുടെ ചുണ്ട് നനക്കാൻ ഒരിത്തിരി വെള്ളം തേടി മക്കയിലെ കുന്നുകൾക്കിടയിലൂടെ ഓടിയ ഹാജറിന്റെ ഓട്ടം ആയിരത്തി ആണ്ട് കാലം ഈ ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളും ഖിയാമത്ത് നാൾ വരെ ആ ഓട്ടം ലോകത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെടുമ്പോ ആ കുടുംബത്തെ മറക്കാതിരിക്കാൻ ലോകത്തെ മുസ്ലിങ്ങളോട് റബ്ബ് കൽപ്പിക്കുന്ന പാഠത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? കാബാലയത്തിന്റെ അടുത്തൊരു കല്ലുണ്ട്, ഒരു ഒരു സ്വർണത്തിന്റെ താഴിക കുളം പോലെ നമുക്കറിയാവുന്നതാണ്, മഖാമു ഇബ്രാഹിം. എന്താ മഖാമു ഇബ്രാഹിം? ആ വിചരമായ മരുഭൂമിയിലൊക്കെ പറഞ്ഞാലേ ഒരു പിടി മണ്ണ് കിട്ടാനുള്ള പണി എത്ര നിങ്ങൾ? നമ്മൾ വിചാരിക്കും മണ്ണല്ലേ, ഒരു പിടി മണ്ണ് അവിടെ കിട്ടൂല. കൈക്കോട്ട് കൊണ്ട് കൊത്തിയാൽ കൈക്കോട്ട് ഇങ്ങനെ പാറപ്പുറത്ത് കൊത്തിയ പോലെ ഇങ്ങോട്ട് തെറിച്ചിങ്ങനെ വരും. ആ ജാതി ഉറപ്പാ. പ്രത്യേകിച്ച് മക്കയിൽ ഒരു പിടി മണ്ണ് കിട്ടൂല. കരിമ്പാറകൾ കാത്തു നിൽക്കുന്ന മലക്കെട്ടുകൾക്കിടയില കഴബാലയം ഉണ്ടാക്കാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാ സൗകര്യമുള്ള കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം കമ്മിറ്റി ഉണ്ടാക്കും, പിന്നെ റെസീറ്റ് അടുപ്പിച്ചും, പിന്നെ ഗൾഫിലുള്ള ആൾക്കാരുടെ അഡ്രസ് വാങ്ങും, പിന്നെ വിളിയോട് വിളി ലക്ഷങ്ങൾ കോടികളാ. ഇവിടെ ആരുമില്ല, ഒരു മനുഷ്യൻ മാത്രമല്ലേ, കൂടെ വാരും ഒരാളില്ല, ഒരു കൊച്ചു കുഞ്ഞല്ലേ. അങ്ങനെ ഇബ്രാഹിം നബി കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കുമ്പോ അതിന്റെ മേലെങ്ങനെ കയറിയിട്ട് പറ്റിപ്പിടിച്ച് കയറിയിട്ട് കല്ല് നിലത്തുനിന്ന് മൂപ്പരെടുക്കണം. എന്നിട്ട് ആ കല്ലെടുത്തിട്ട് ഉരുത്തി വെച്ച് കാണ്ട് നീമ കയറി നിൽക്കണം. എന്നിട്ട് അതിന്റെ മേലെ കയറി ആ കല്ല് വെക്കണം. സിമെന്റും ചുണ്ടാമ്പൊന്നുമില്ലേ, ഈ നനച്ചാൽ നനയാത്ത ഈ മണ്ണുകൊണ്ട് വേണം അത് ഒട്ടിച്ചു വെക്കാൻ. ആ കല്ല് പോലും പടച്ചോനോടെ ഓർമ്മയായിട്ട് വെച്ച് ആ കല്ലിന്റെ പിന്നിൽ നിന്ന് രണ്ടിറക്കായത്ത് നിങ്ങൾ നിസ്കരിക്കണം. കല്ലിന് വേണ്ടിയല്ല, പടച്ചോന് വേണ്ടി നിസ്കരിക്കണം. പക്ഷേ ആ കല്ലുണ്ടല്ലോ, അതൊരു വലിയ ത്യാഗത്തിന്റെ കഥയാണ്, ഒരടയാളമാണ്. അതുകൊണ്ടാണ് അടയാളം അവിടെ വെച്ചത്, മറക്കാതിരിക്കാൻ. ആ കല്ലിന്റെ പിന്നിൽ രണ്ടിറക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സംസം വെള്ളം കുടിക്കലാണ്. ഏതാണ് സംസം എന്ന് അറിയില്ലേ? ചുണ്ടുവരണ്ട് മരണം കാത്തു കിടക്കുന്ന മകന് വെള്ളം കിട്ടാൻ വേണ്ടി നെട്ടോട്ടമോടിയ ഹാജറിന്റെ മുമ്പിൽ അള്ളാഹിന്റെ അനുഗ്രഹമായിട്ടാണ് സംസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംസം അടങ്ങുന്ന ആ വാക്കിന്റെ അർത്ഥം സം എന്ന് പറഞ്ഞ സ്റ്റോപ്പ് അടങ്ങും. വെള്ളം ഇങ്ങനെ കളകളറിഞ്ഞ് വന്നപ്പോഴേ ഹാജർ പറഞ്ഞു സം മതി അടങ്ങ്, നന്നായിട്ട് വലിക്കല്ല, കെട്ടിയിട്ട് നിൽക്കണില്ല, കെട്ടണ കെട്ടൊക്കെ പൊട്ടിക്കുക. അവളെ പറഞ്ഞ സം റസൂലുള്ള പറയാണ് അന്നങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ആ വെള്ളം അങ്ങനെ വരികയായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവനും ആ വെള്ളം എത്തുമായി അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നിൽക്കൂല. ഇപ്പെന്താ അതിന്റെ അവസ്ഥ? ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ എത്ര മോട്ട്. നമ്മളൊക്കെ നാട്ടില് ആറുമാസം തോരാതെ മഴ പെയ്യുന്ന നാട്ടില് ഇന്നിപ്പോ എന്റെ അയലോക്കത്തുള്ള ആളെന്താ പറഞ്ഞറിയോ, 5 മിനിറ്റ് അടിച്ചപ്പോത്തിന് വെള്ളം കഴിഞ്ഞു പടച്ചോനെ, ഈ ചൂട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ വെള്ളത്തിനങ്ങട്ട ഓടുക എന്നാ ചോദിച്ചേ. മഴ പെയ്യാത്ത നാട്ടിലാണ് നിൽക്കാതെ വലിയ മോട്ടറുകളിൽ 24 മണിക്കൂർ ആ വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കുക, വറ്റുന്നില്ല. അതാ സംസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലോകത്തിന്റെ മുകളിലുള്ള വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് സംസം. അതിന്റെ മേലൊരു വെള്ളം ഇല്ലട്ടോ. സംസം വെള്ളത്തിന്റെ മഹത്വത്തിൽ സംശയമുള്ളവരൊക്കെ സംസമിനെ കുറിച്ചുള്ള പ്രവാചകന്റെ വാക്കുകൾ ഒന്നുകൂടി ശരിക്കൊന്ന് വായിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. അത്രയും ശ്രേഷ്ഠമാണ് ആ വെള്ളം. എന്തിനാ ആ വെള്ളം കുടിക്കാൻ നമ്മളോട് പറഞ്ഞേ? ആ സംസം വെള്ളം കുടിക്കൽ അപ്പ സുന്നത്താ. തവാഫ് കഴിഞ്ഞ് മഖാമു ഇബ്രാഹിമിന്റെ പിന്നില് കുല്യായുവൽ കാഫിറൂനും കുല്ലുവല്ലാഹു ഓതിയിട്ട് രണ്ടിറക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞാലേ പിന്നത്തെ സുന്നത്തെന്താ നിങ്ങള്? സംസം കുടിക്കണം, വയറു നിറയെ കുടിക്കണം. എന്തേ ആ സംസത്തിന്റെ കഥ മറക്കാതിരിക്കാനാ? ആ സംസത്തിന്റെ ഒന്നാമത്തെ തുള്ളി നെഞ്ചിലേക്ക് വീഴുമ്പോ വായിലേക്ക് വീഴുമ്പോ നമുക്ക് ഓർമ്മ വരും ഈ മഹിതമായ കുടുംബത്തിന്റെ ചരിത്രം. അപ്പോ 11 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കാൻ ടി പി വരുന്ന പറഞ്ഞ അക്ഷരം തെറ്റാതെ ആ സമയത്ത് എത്തിയിട്ടുണ്ട് ഇൻഷാല്ല. ഇനി ഞാനായിട്ട് അതിന്റെ സമയം മുടക്കുന്നില്ല, ഒരു 10 മിനിറ്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച മഹിതമായ ഒരു കുടുംബത്തിന്റെ കഥ ഖിയാമത്ത് നാൾ വരെ നമ്മൾ മറക്കാതിരിക്കാനാണ് ഓരോ വർഷത്തെ ഹജ്ജും അല്ലാഹു തആല ലോക മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇബ്രാഹീമിന്റെ കുടുംബത്തിന്റെ ആ മഹിതമായ സമർപ്പണം ഉണ്ടല്ലോ, അത് മറക്കാതിരിക്കാൻ ഹജ്ജിന്റെ ആത്മാവ് ഈ സമർപ്പണമാണ്. എന്താണ് ഇബ്രാഹീമിന്റെ സമർപ്പണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബ് പറയുകയാണ് അസ്ലിം.
അസ്ലിം, ഇബ്രാഹിമേ നീ കീഴൊതുങ്ങ്, നീ പടച്ച റബ്ബിന് പരിപൂർണമായിട്ട് കീഴൊതുങ്ങ്. ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവേ ഞാൻ ഇതാ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആ ജീവിതത്തിൽ മുഴുവനും നമ്മൾ കാണുന്നത് ആ കീഴൊതുങ്ങലിന്റെ മനോഹരമായ അടയാളങ്ങളാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം കാര്യങ്ങള് പേര് അറബിയിലാക്കുക എന്നല്ല, സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നല്ല, കൊടിന്റെ നിറം മാറ്റുക എന്നല്ല, അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അതാണ് എന്റെ ജീവിതം. അതിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ചോ അതിന്റെ സുഖദുഃഖങ്ങളെ കുറിച്ചോ അതിന്റെ സന്തോഷ സങ്കടങ്ങളെ കുറിച്ചോ എനിക്ക് ചിന്തിക്കാനില്ല. അള്ളാഹു എന്തു പറഞ്ഞോ അതാണ് എന്റെ ജീവിതം അല്ലേ. അതാണ് കീഴൊതുങ്ങ്. നമ്മളൊക്കെ ഹജ്ജിന് വേണ്ടി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അല്ലേ, എന്താണ്? മക്കയിലെത്തും വരെ നമ്മൾ ആവർത്തിക്കുന്ന, പിന്നെ അറഫയിലേക്കൊക്കെ യാത്രയാകുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്ന, മിനായിലൊക്കെ ശബ്ദമുഖരിതമായി കേൾക്കുന്ന ഒരു വാക്കുണ്ടല്ലോ അല്ലേ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. മക്കയിലെ മലമ്പ്രദേശങ്ങളും അറഫയിലെ പരന്നു കിടക്കുന്ന അറഫയിലെ മൈതാനിയും മുസ്ദലിഫയിലെ കുന്നും ചെരുവുകളും ഒക്കെ അങ്ങനെ കോൾമയിർ കൊള്ളുന്ന ഒരു വാക്കാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. എന്താ ലബ്ബൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക്? ലബ്ബൈക്ക് നമ്മുടെയൊക്കെ വീട്ടിലെ സ്നേഹമുള്ള നമ്മുടെ വാപ്പയമ്മയൊക്കെ അറബിയിൽ സംസാരിക്കുന്ന വാപ്പയമ്മയൊക്കെ വിചാരിക്കുമുണ്ട്. ഉമർ മൗലവിയുടെ ആ പുസ്തകം വായിച്ചപ്പോൾ അതിലുണ്ട്, അദ്ദേഹം തൻ്റെ വീട്ടിലുള്ള കുട്ടികളൊക്കെ അറബി സംസാരിക്കാൻ പഠിക്കണമെന്നാഗ്രഹിച്ച് വീട്ടിൽ അറബിയിൽ തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ വായിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പം നമ്മളെ വീട്ടിൽ സ്നേഹമുള്ള ഒരു വാപ്പുണ്ടെങ്കിൽ ആ വാപ്പ നമ്മൾ അറബിയിൽ വിളിച്ചാൽ നമ്മളെന്താ മലയാളത്തിൽ ഉത്തരം പറയാ, ബാപ്പാ ഞാത്ത വരുന്ന് എന്ന് പറയില്ലേ, എന്നിട്ടുണ്ട് ഒരു പോക്കിലെ ആ ഞാദ്ദ വരുന്ന് എന്നാണ് ലബ്ബൈക്ക് എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം. സ്നേഹത്തോടുകൂടി അടുത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാൾ, ഇപ്പൊ ബാപ്പ വിളിക്കുകയാണ്, എടി ഇവിടെ വന്ന, അടുക്കളയിൽ പണിയിലാണ്, വേറെന്തോ കുട്ടിക്ക് ചോറ് കൊടുക്കാണ്, വേറെന്തോ പണിയിലാണ്, പക്ഷെ ബാപ്പ വിളിക്കാണ്, ബാപ്പ വെറുതെ വിളിക്കൂല, കേട്ടോ ഞാൻ ഇപ്പൊ വരാം, ഒരോട്ടുണ്ട് ബാപ്പാന്റെ അടുത്ത്, ബാപ്പ ഞാദ്ദ വരുന്ന് ലബ്ബൈക്ക്, പടച്ചോനെ നീ വിളിച്ചില്ലേ, ആ വിളിക്ക് ഉത്തരം തേടി ഞാദ്ദാ വരുന്ന്. ഒരുപാട് തടസ്സങ്ങളുണ്ട്, കുട്ടികളെ നോക്കാൻ പെരിയിൽ ആളില്ല, രോഗിയായ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, ഇടങ്ങേറുണ്ട്, പ്രയാസമുണ്ട്, പെരിയിൽ നിന്ന് ഇറങ്ങിപ്പോലും ഒരുപാട് കണ്ണീരുണ്ട്, സങ്കടമുണ്ട്, ഒരുപാടുണ്ട് റബ്ബേ. പടച്ചോനെ ഇതൊക്കെ ഉണ്ടെങ്കിലും നീ വിളിച്ചാൽ ഞാനിതാ വന്നു. പക്കത്ത് ഇങ്ങനെ വന്നിട്ട് ചില ആൾക്കാർ ഇങ്ങനെ വന്ന് എന്താ ഇരിക്കണേ ഉസ്താദേ, കുട്ടിയുണ്ട് 6 മാസമായിട്ടുള്ളൂ, അവിടെ ആക്കിയാ പോന്നത്, 5-ന് ഏൽപ്പിച്ചാ പോന്നത്, ഈ നേരത്ത് ഉറങ്ങി എണീറ്റാൽ എന്നെ കാണാൻ ഞാൻ ഒരു കരച്ചിലുണ്ട്, എന്താണ് അവപ്പത്തെ അവസ്ഥ, അവിടെ ഇരുന്ന് കരിയാ, അതൊക്കെ അറിഞ്ഞിട്ടാ പോന്നത്, റബ്ബേ നീ വിളിച്ചു ഞാൻ ഇതാ വരുന്നു. ഈ വരവാണ് കൂട്ടരെ ഹജ്ജിന്റെ സമർപ്പണം. ആ സമർപ്പണമാണ് ഹജ്ജിന്റെ ആത്മാവ്. ആ സമർപ്പണത്തിന് വേണ്ടി നമ്മ വിളിച്ചത് ലോകത്ത് സമർപ്പണത്തിന്റെ തുല്യതയില്ലാത്ത മാതൃക മനുഷ്യ വംശത്തിന് കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബിയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമർപ്പണത്തിന്റെ പര്യായമായ കുടുംബത്തിന്റെ ചരിത്രത്തിലൂടെയാണ് നമ്മുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാവറിഞ്ഞുകൊണ്ട് ഒരു ഹജ്ജ് നിർവഹിക്കാനായാൽ അവന്റെ അവസ്ഥ അവന്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയായിത്തീരും. എന്താണ് പറഞ്ഞ്? പിന്നെങ്ങനെ അജ്ജയ് ഞാൻ മുട്ടുത്തിയെ നടക്കുള്ളൂ എന്നല്ല, എന്താണ് പറഞ്ഞെന്നറിയോ, അവന്റെ സകല പാപങ്ങളും. ഒരു ഉമ്മ ഒരു കുട്ടിയെ അങ്ങോട്ട് പ്രസവിച്ചു വിടുമ്പോ ആ കുട്ടിയുടെ മനസ്സ് ശുദ്ധമാണ്, ഒരു തെറ്റിന്റെ കണിക പോലും ഇല്ലാത്ത വിധം സംശുദ്ധമായ നിഷ്കളങ്കമായ ഒരു കുട്ടി ജനിച്ചു വീടുന്ന പോലെ. ദുൽഹജ്ജ് 13 മീനായിലെ അവസാനത്തെ ഏറും കഴിഞ്ഞ് തിരിച്ചു മക്കയിലെത്തി തവാഫും സായും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അന്നെങ്ങാനും ആ ഭൂമിയിൽ മരിച്ചു വീണാൽ നിങ്ങൾക്കറിയോ ഒരു തെറ്റിന് പോലും കണക്കു പറയാനില്ലാത്ത വിധം പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് തടസ്സമില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന അത്രയും മനോഹരമായ ജീവിതത്തിലാണ് നമ്മൾ എത്തിപ്പെടുക. അത് ചില്ലറ സംഗതിയല്ല അല്ലേ. പരലോകത്ത് വെച്ച് റസൂലുള്ള നമ്മോട് പറയുന്നുണ്ടേ, പരലോകത്തിലെ ഒരു അവസ്ഥ പറയുന്നുണ്ടേ, നമ്മൾക്ക് അല്ലാഹു തആല ഒരു തെറ്റിന്
തെറ്റിന് വേണ്ടി നിശ്ചയിക്കുന്ന ശിക്ഷ, നമ്മൾ കുറെ തെറ്റ് ചെയ്തു വരാം, ഒരു തെറ്റിന് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ കാണുമ്പോഴേ നമ്മൾ അള്ളാഹിനോട് പറയുന്ന, പടച്ചോനെ എന്റെ മക്കളെ എന്റെ കുടുംബത്തെ എന്റെ സ്വത്ത് മുഴുവനും ഞാൻ നിനക്ക് പകരം നൽകാം, ഈ ശിക്ഷ നിന്നും ഒഴിവാക്കി തരുമോ? ഇവിടെ നമ്മൾ സാധാരണ പോലീസ് സ്റ്റേഷനിലൊക്കെ മക്കൾ വണ്ടി ഓടിച്ച് പിടിച്ചാലേ ബാപ്പ ചെന്ന് ബാപ്പ പറഞ്ഞൊക്കെ മോനോട് വണ്ടി എടുക്കരുത്, പക്ഷെ ഓൻ വണ്ടി ഓടിച്ച് പോലീസ് പ്രായപൂർത്തിയാകാത്ത മകനെ പിടിച്ചോണ്ടായാല് നമ്മൾ പോയിട്ട് പറയും, സാറേ ദയവ് ചെയ്ത് ഒരു ഉപകാരം ചെയ്യണം, എന്റെ മോനെ മാറ്റിയിട്ട് അത് ഓട്ടിയ ആള് എന്റെ പേരാക്കുക സാറേ, എന്റെ കുട്ടി പഠിക്കുകയാണ്, ഒരു കേസൊക്കെ വന്ന ഓൻ എടങ്ങേറ ഗൾഫിക്കൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഓന്റെ പേരൊന്ന് മാറ്റി എന്റെ പേരൊന്ന് ആക്കുക സാറേ എന്ന് ചോദിക്കുന്ന ബാപ്പാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ദുന്യാവിൽ അങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക്. ഇപ്പൊ നമ്മളെ പിന്നാലെ നമ്മൾ 5 വയസ്സുള്ള കുട്ടിയും കൊണ്ട് നടക്കുമ്പോ നമ്മളെ പിന്നാലെ ഒരു ആന പിന്നാലെ കൂടി നോക്കി, അപ്പൊ ആനഷ്ടം പോലുള്ള കാലാണല്ലോ, ആന പിന്നാലെ കൂടി വിചാരിക്കുക, ആൾക്കാർ പറഞ്ഞു വണ്ടിക്കോളി ആനണ്ട് വേക്കല്, ഞാൻ കുട്ടിന്റെ കൈ പിടിച്ച് ഓടുക, പക്ഷെ എന്റെ കുട്ടി കുഴങ്ങിപ്പോയി, ഓന ഓടിയിട്ട് എന്റെ കൂടെ എത്താൻ പറ്റണില്ല, ഞാൻ ഓനെ പിടിച്ചിട്ട് ഒക്കത്തിട്ട് കണ്ട് ഓടുക, 5 വയസ്സുള്ള കുട്ടിയല്ലേ നല്ല ഭാരണ്ടേ എനിക്ക് ഓടാൻ പറ്റുന്നില്ല, ആനന്റെ ചിഹ്നമ്പിളി തൊട്ടടുത്ത് കേൾക്കുക, ആനന്റെ കാലടി പിന്നിൽ കേൾക്കുക. നാട്ടുകാർ പറഞ്ഞു പൊന്നാര കാക്ക ആ കുട്ടിനെ എടുത്ത് ഓടിയാൽ നിങ്ങൾ എത്തൂല, ആ കുട്ടിനെട്ട് കണ്ട് ഓടിക്കോളി. ഞാൻ ഓടും എന്റെ കുട്ടിനെട്ട് കണ്ട്, എന്റെ കുട്ടി ഞാനെന്റെ മുമ്പ് കിട്ടുകൊടുത്ത് കണ്ട് ഞാൻ കഴിച്ചിട്ടാവും, ഇല്ലല്ലോ ഞാൻ എന്റെ കുട്ടിയെ മുറുകെ പിടിച്ച ഓടുക. നിങ്ങൾ കണ്ടല്ലോ പലസ്തീനില് പട്ടാളക്കാരന്റെ വെടിയുച്ചകൾക്ക് മുമ്പിൽ സ്വന്തം മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോടുന്ന അമ്മമാരുടെ തലക്ക് വെടിയേൽക്കുമ്പോ അവരുടെ കയ്യിൽ നിന്ന് ഊർന്നു വീടുന്ന പൊന്നാര മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അള്ളാഹു ആ ജനതക്ക് ആശ്വാസം നൽകുമാറാവട്ടെ, സമാധാനത്തിന്റെ പുലരി എത്രയും പെട്ടെന്ന് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലേ. ആന പിന്നാലണ്ട് കാക്ക ഓടിക്കോളി, കുട്ടിനെട്ടുകൊണ്ട് ഓടിക്കോളി എന്ന് പറഞ്ഞാൽ ഞാൻ ഓടും ഓടൂലല്ലോ. അവസാനം ആനയുടെ തുമ്പിക്കൈ എന്റെ ശരീരത്തിൽ തട്ടി അത്രമാത്രം അടുത്തെത്തി എന്ന് ബോധ്യമാകുമ്പോൾ എന്റെ കയ്യിലെ കുട്ടിയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് ഞാൻ നീട്ടിയെറിയും, എന്റെ സർവശക്തിയും എടുത്ത് എന്റെ കുട്ടിയെ ദൂരത്തേക്ക് എറിഞ്ഞ് ആനയുടെ തുമ്പിക്കൈന്റെ മുമ്പിൽ ഞാൻ കീഴൊതുങ്ങുമ്പോ എന്നെ ഒരുപക്ഷെ നിലത്തിട്ട് ആന ചവിട്ടുമ്പോഴും എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നോക്കുന്നത് എന്റെ കുട്ടി രക്ഷപ്പെട്ടിട്ടില്ലേതാ. എന്റെ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചിരിയോടെ ഞാൻ ആനയുടെ മുമ്പിൽ കീഴൊതുങ്ങും, മരിക്കും, പക്ഷെ അപ്പോഴും ആത്മാവ് പിടിക്കുമ്പോഴും എനിക്കൊരു സമാധാനം ഉണ്ടാവും, എന്റെ കുട്ടി കഴിച്ചിരിക്കണല്ലോ. പൊന്നാര സഹോദര, ഇതേ നമ്മള് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ തെറ്റിന്റെ ശിക്ഷയുടെ വലിപ്പം കാണുമ്പോഴേ പറഞ്ഞു പോകുന്ന റബ്ബെ ഇത് 3 കുട്ടികളാണ്, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ കുട്ടികളാ, ഈ കുട്ടികളെ ഞാൻ നിനക്ക് തരാ, എനിക്ക് പകരം ഈ കുട്ടികളെ ശിക്ഷിച്ചിട്ട് ഇന്നെ ഒഴിവാക്കിക്കൂടെന്ന് റബ്ബിനോട് നമ്മൾ പറഞ്ഞു പോകുമെന്ന് പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് കൂട്ടരെ പരലോകത്തൊരു ശിക്ഷ എന്ന് പറഞ്ഞ ഒരു തെറ്റ്. അങ്ങനത്തെ ആയിരക്കണക്കിന് തെറ്റ് ചെയ്തവരായ നമ്മൾ ആ തെറ്റുകളൊക്കെ ഒരൊറ്റ ഹജ്ജ് കൊണ്ട് റബ്ബ് പൊറുക്കുമെന്ന് പറയുമ്പോ ആ ഹജ്ജിലൂടെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ എവിടെ എത്തി നിൽക്കണം, ഹജ്ജിന്റെ ആത്മാവ് എത്രമാത്രം നമ്മുടെ ആത്മാവിനെ തൊട്ട് നിൽക്കണം എന്നുകൂടി മനസ്സിലാക്കണം. അള്ളാഹു അക്ബർ. ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 10 നമ്മൾ ജംറയിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ തൽബിയത്ത് മാറുകയാണ്, ലബ്ബൈക്ക് അല്ലാഹുമ്മ മാറിയിട്ട് പിന്നെ നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എന്താറിയോ പടച്ചോനെ, നീ വലിയവനാണ്, പരീക്ഷണത്തിന്റെ വലിയ വലിയ ശിലകൾ കാത്തു നിൽക്കുന്ന ഈ ഭൂമിയിലും നിന്റെ വിളി കേൾക്കാനും ഇവിടെ എത്താനും അറഫയിൽ നിൽക്കാനും ജംറയിൽ എറിയാനും എനിക്ക് അവസരം തന്ന റബ്ബേ, എന്നെ നിനക്ക് കീഴ്പ്പെടുത്തി തന്ന റബ്ബേ, പ്രലോഭനങ്ങൾ ഏറെയുണ്ടായിട്ടും നിന്റെ മുമ്പിലേക്ക് എത്താൻ എനിക്ക് പ്രചോദനമായ റബ്ബേ, നീയാണ് വലിയവൻ എന്ന് വിളിച്ചു പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ അതൊരു മുദ്രാവാക്യമല്ല, അതൊരു ആദർശമായി നമ്മുടെ കൂടെ ഉണ്ടാവണം. മരുഭൂമിയുടെ വിജനതയിൽ ഹാജറിനെ കൊണ്ടുപോയി ഇസ്മായിലിനെ കൊണ്ടുപോയി വിട്ട് ഇബ്രാഹിം നബി മടങ്ങി പോകുമ്പോ കണ്ണുനീരോടുകൂടി ഹാജർ ചോദിക്കും, ഇവിടെ ഒന്നും വേണ്ട, ഈ ജസീല ജംഗ്ഷനിൽ നിങ്ങളെ നിർത്തിയിട്ട് ഭർത്താവ് പറയണേ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ കയറിക്കോ, ഞാൻ കോഴിക്കോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാല് ദത്ത മനുഷ്യങ്ങൾ ഈ ചൂട് കാലത്ത് 12 വെയിലത്ത് നിർത്തിയിട്ട് എന്തെങ്കിലും പിരാന്തുണ്ടോ എന്ന് ചോദിക്കൂല എന്റെ പൊന്നാന സഹോദരിമാരങ്ങൾ. അവിടെയാണ് കത്തുന്ന മരുഭൂമിയിൽ നിർത്തി പോകുമ്പോ ഹാജർ ചോദിച്ചത് എന്താറിയോ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോന്നാ, ഞങ്ങളെ ഇവിടെ വിട്ടുപോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ? അതെ എന്ന മറുപടി ഇബ്രാഹിം ശബ്ദമില്ലാത്ത ശബ്ദത്തോടുകൂടി പറയുമ്പോ ഹാജറിന്റെ ഒരു ആശ്വസിപ്പിക്കലുണ്ട്, എങ്കിൽ ഞങ്ങളെ ഓർത്ത് വേദനിക്കണ്ട, ഞങ്ങളെ ഓർത്ത് ഉത്കണ്ഠപ്പെടണ്ട, അസ്വസ്ഥരാവണ്ട, പാതി വഴിയിൽ മടങ്ങി വരാൻ നിൽക്കണ്ട, ഞങ്ങളെ അള്ളാഹു സംരക്ഷിക്കും.
അല്ലാ പറഞ്ഞിട്ടാണോ ഞങ്ങളെ അല്ലാ നോക്കും? അതുകൊണ്ട് അല്ലാന്റെ കൽപ്പന ധിക്കരിച്ച് പാതി നിന്ന് മടങ്ങണ്ട, പോയിക്കോളി, നിങ്ങൾ അല്ലാന്റെ കൽപ്പന പൂർത്തിയാക്കിക്കോളി, ഞങ്ങളുടെ കൂടെ റബ്ബുണ്ടാകും. എന്താലേ മാസങ്ങൾക്ക് ശേഷം, കൊല്ലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം വീണ്ടും വന്ന് ഹാജറിനോട് പറയണേ, ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിലാ. എന്താ പ്രശ്നം? പടച്ചോന്റെ ഒരു കൽപ്പന ഉണ്ട്. എന്താ കൽപ്പന? നമ്മുടെ കുട്ടിനെ അറുക്കണം, ഒരു ഉമ്മ കേൾക്കണം, ഒരുമ്മ കേക്കണം. ഭർത്താവ് മരുഭൂമിയിൽ ഇട്ടുപോയപ്പോഴും മരുഭൂമിയിലെ ചൂടിനോട് പൊരുതി പൊരുതി തന്റെ മകന് കേടുപറ്റാതെ വളർത്തി അവസാനം കേടുകഴിഞ്ഞ മകനായപ്പോ രണ്ടാമത്തെ പരീക്ഷണം, അറുക്കണം. എന്തേ പറഞ്ഞേ, എന്തേ പറഞ്ഞേ? കുളിപ്പിച്ച് നല്ല കുപ്പായ വിട്ടുകൊടുത്ത് കവള തുമ്മ വെച്ച് സ്വന്തം മകന്റെ കയ്യ് ഭർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഹാജർ എന്ന പെണ്ണനുഭവിച്ച ത്യാഗത്തിന്റെ ആഴമളക്കാൻ ഈ ലോകത്തിലെ ഏത് അളവ് പോലെ നമ്മൾ ഉപയോഗിക്കുക? പ്രതിരോധ കുത്തിവെപ്പിന് വേണ്ടി കുട്ടിനെ കൊണ്ടുപോകണമെന്ന് നഴ്സുമാർ പറയുമ്പോ എന്റെ കൈക്ക് കുട്ടിയെ തന്നിട്ട് എന്റെ ഭാര്യ പറഞ്ഞു ഞാൻ പോരൂല, എനിക്കത് കാണാൻ കഴിയില്ല. എന്തേരങ്ങള് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത്, 3 വയസ്സുള്ള കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കണേ കാണാൻ ഭാര്യക്ക് പറ്റുന്നില്ല, കരയാണത്രേ. എന്റെ സഹോദര, സ്വന്തം മകനെ അറുക്കുവാൻ ഭർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ആ ഹാജർ അനുഭവിച്ച്, അതുകൊണ്ടല്ലേ ഖിയാമത്ത് നാൾ വരെ ഹാജറിനെ ആരും മറക്കൂല. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം. അല്ലാഹുവേ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം. എങ്ങനെ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്തു കൊടുത്തതുപോലെ ആ കുടുംബത്തിന്റെ പേര് പറയുമ്പോ നമ്മൾ ഓർക്കും ഹാജറിനെ. ഹാജർ രാജകുമാരിയായിരുന്നില്ല, സുന്ദരിയായിരുന്നില്ല, ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് മരുഭൂമിയിലെ അടിമക്കമ്പോളത്തിൽ വിറ്റ ചുരുണ്ട മുടിയും കറുത്ത നിറവും ഉയരമില്ലാത്ത കുറിയ ശരീരവും സൗന്ദര്യമില്ലാത്ത ഒരു കാപ്പിനി പെണ്ണായിരുന്ന ഹാജറാണ് ലോകത്തിന്റെ കൊടുമുടിയിൽ അവസാന കാലം വരെ ഓർമ്മിക്കപ്പെടുന്ന പേരായി നമ്മുടെ മുമ്പിൽ ഹാജർ ഉണ്ടാവും. തീർന്നില്ല, മകനെയും കൊണ്ട് മീനായിലെ കുന്നിൻ ചരിവിലേക്ക് നടക്കുമ്പോ മക്കത്തുനിന്ന് നടക്കണേ, മീനാക്ക് അത്യാവശ്യം നടക്കാണ്ട് നടന്ന് 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 മീനായിലെ കുന്നിൻ ചരിവിലേക്ക് എത്തുമ്പോ മകനോട് ചോദിക്കുന്നുണ്ട്, ബാപ്പ മോനെ, ബാപ്പ ഒരു വല്ലാത്ത അവസ്ഥയില. എന്താ ബാപ്പ? ഒന്നുമില്ല, പടച്ചോന്റെ ഒരു കൽപ്പന ഉണ്ട്. ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫംദുർ മാദാ തറ. മോനെ, അല്ല എന്നോടൊരു കൽപ്പന കൽപ്പിച്ചിക്കണ്, അതൊരു പരീക്ഷണം തന്നെയാണ്. എന്താണ് ആ കൽപ്പന? നിന്നെ അറുക്കണം, അന്നി അദ്ബഹുക, നിന്നെ ഞാൻ അറുക്കണം. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. എന്താണ് അല്ലെ? സാധാരണഗതിയിൽ ബാപ്പല്ലാത്ത മക്കളെ നോക്കുന്ന അമ്മമാര് ബാപ്പാനെ കുറിച്ച് വേണ്ടതും അതിലേറെയും വേണ്ടാത്തരങ്ങള് മക്കളുടെ മനസ്സിലേക്ക് കുത്തി നടക്കുന്ന അമ്മമാരെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ബാപ്പയെ സ്നേഹിക്കുന്ന, ബാപ്പയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ഉമ്മയുടെ മകനാണ് ബാപ്പ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് പോയതെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മയുടെ മകനാണ് ആ മകൻ ബാപ്പയോട് പറയുന്നുണ്ട്, ബാപ്പ അല്ല എന്താ കൽപ്പിച്ച് അത് ചെയ്തോളി, ഏറ്റവും ക്ഷമയുള്ള അള്ളാന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങുന്ന എന്നെ അറുക്കണമെന്നത് ബാപ്പയോടുള്ള കൽപ്പനയാണെങ്കിൽ ആ അറുക്കുവാൻ അനുവദിക്കുക എന്നത് എന്നോടുള്ള കൽപ്പനയാണെങ്കിൽ ആ കൽപ്പന അനുസരിക്കുന്ന ക്ഷമയുള്ള ഒരു മകനായിട്ട് ബാപ്പ എന്നെ കാണാം അല്ലേ. അറുക്കാൻ ഒരുങ്ങുന്ന ബാപ്പയോട് എന്താ ഒരു മകനെ അറുക്ക? ഇബ്രാഹിം നബിക്ക് കുട്ടിണ്ടായി എന്നാ നിങ്ങൾ യുവത്വത്തിലല്ല, വാർദ്ധക്യത്തിന്റെ അങ്ങേ തലക്കല. ചുക്കിച്ചുളിഞ്ഞ ശരീരവും കാഴ്ച കുറഞ്ഞ കണ്ണുകളും നുരുമ്പിച്ച അസ്ഥികളുമായിട്ടാണ് ആ ബാപ്പ മകനെ അറുക്കുവാൻ വേണ്ടി കിടത്തുന്നത്. അപ്പോഴുണ്ട് മകന്റെ 3 കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒന്നാമതായി മകൻ പറഞ്ഞത്, ബാപ്പ എന്നെ കാട്ടുവള്ളികൾ കൊണ്ട് എന്റെ കൈകാലുകളൊക്കെ പിടിച്ച് കെട്ടണം കേട്ടോ. കാരണം എന്താ അറിയോ? ഞാൻ എത്ര ക്ഷമിച്ചാലും ഞാൻ എത്ര കടിച്ചു പിടിച്ചാലും കഴുത്തിൽ കത്തി അമരുമ്പോ ചോര വരുമ്പോ ബാപ്പ ഞാനൊരു പക്ഷെ പെടഞ്ഞണീറ്റേക്കും. എന്റെ ബാപ്പയുടെ ദുർബലമായ കൈകളിൽ ഞാൻ ആഞ്ഞു പിടിച്ചാൽ എന്റെ കൈ തട്ടി മാറ്റാനുള്ള ശേഷിയൊന്നും ബാപ്പക്കില്ല, ആ കർമ്മം നടക്കാതിരിക്കും. അതുകൊണ്ട് ബാപ്പ അനങ്ങാൻ പറ്റാത്തത് എന്നെ കെട്ടിക്കൊണ്ടിട്ട് തന്നെ പിടിച്ചു കെട്ടണം. പിന്നെ പറഞ്ഞെന്താ അറിയോ? എന്നെ കമിഴ്ത്തി കടത്തി അറുക്കണം കേട്ടോ. എന്തേത്? എന്നെ മലർത്തി കടത്തിയാൽ കഴുത്തിൽ കത്തി അമരുമ്പോൾ കണ്ണീര് പൊടിയുന്ന എന്റെ കണ്ണുകൾ ബാപ്പ നിങ്ങളുടെ കണ്ണുകളെ നിശ്ശബ്ദരാക്കും, നിങ്ങൾക്ക് എന്നെ അറുക്കാനാവൂല. അതുകൊണ്ട് എന്റെ മുഖം കാണണ്ട, എന്റെ കണ്ണീര് കാണണ്ട, എന്നെ കമിഴ്ത്തി കടത്തണം മകൻ. അള്ളാഹുവിന് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതത്തിലെ അംഗമാണത്, ഒരു കുടുംബത്തിലെ അംഗമാണത്. മകന്റെ 3-ാമത്തെ വാക്കുകൂടി കേൾക്കണം, എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിച്ച ഉമ്മ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ, ഉമ്മാന്റെ ഓരോ നിശ്വാസവും ഞാനാണ്. ആ ഉമ്മയോട് യാത്ര പറഞ്ഞിട്ടില്ല, ഞാനിട്ട ഈ കുപ്പായ ഉണ്ടല്ലോ ഉമ്മ സ്വന്തം കൈകൊണ്ട് തുന്നിയെടുത്ത കുപ്പായ, അത്ര ഇഷ്ടമുള്ള കുപ്പായ, ഈ കുപ്പായം എന്റെ ഉമ്മക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുമ്പോ കൂടെ എന്റെ സലാം പറയണം.
അതോടുകൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, എന്നോടുള്ള ഉമ്മയുടെ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം ഈ കുപ്പായത്തിലെ ഒരു തുള്ളി ചോര കണ്ടാൽ എൻ്റെ ഉമ്മയുടെ പരിധി വിട്ടേക്കും, ക്ഷമ വിട്ടേക്കും. അതുകൊണ്ട് എൻ്റെ കുപ്പായത്തിൽ ചോരയാവരുത്, എൻ്റെ കുപ്പായം അപ്പുറത്തഴിച്ചു വെക്കണം. എൻ്റെ മരണശേഷം ആവശ്യമായ കർമ്മങ്ങൾ കഴിഞ്ഞ് എൻ്റെ പിതാവ് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ സലാമും എൻ്റെ കുപ്പായവും എൻ്റെ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കണം. ഒരു മകൻ, ആ മകനും ആ ഉമ്മയും ആ ബാപ്പയും അവർ ജീവിച്ച സ്വർഗമുണ്ടല്ലോ, ആഗ്രഹിച്ച സ്വർഗം, ആ സ്വർഗം സ്വപ്നം കണ്ട നമ്മൾ പോണേ, വേറെ സ്വർഗല്ല, ആ സ്വർഗം സ്വപ്നം കണ്ട നമ്മൾ പോണേ, അവർക്ക് റബ്ബ് കൊടുക്കുമെന്ന സ്വർഗം, ആ സ്വർഗമാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ ആത്മാവ് പടച്ച റബ്ബിനുള്ള സമ്പൂർണമായ സമർപ്പണമാണ്, തൗഹീദിൽ അധിഷ്ഠിതമായ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അധിഷ്ഠിതമായ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹിൽ അധിഷ്ഠിതമായ, അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച് പ്രവാചകന്റെ മാതൃക അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് ആ മാതൃകക്ക് വിരുദ്ധമായിട്ട് എന്ത് കണ്ടാലും അതെന്റെ ഹജ്ജിന്റെ ഭാഗമാവുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈമാനുള്ള ആത്മാവുള്ള ജീവനുള്ള ഒരു ഹജ്ജ് നിർവഹിക്കാൻ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാവാൻ, അല്ല സ്വീകരിക്കുന്ന ഹജ്ജാവാൻ നമ്മുടെ ഹജ്ജിന് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ നിയ്യത്ത് കൃത്യമാവണം, നമ്മുടെ ഉദ്ദേശം ശരിയാവണം, നമ്മുടെ സമർപ്പണം സത്യസന്ധമാവണം, ഒരുങ്ങിയിട്ട് പോകണം. റബ്ബിന്റെ വിളി കേട്ടിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് ഞാൻ യാത്രയാവുകയാണ് എന്ന ഉറപ്പോടുകൂടി, ഈമാനോടെ, ഇഖ്ലാസോടെ, തൗഹീദോടുകൂടി നമ്മൾ മക്കയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, ആയുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാം കഴിഞ്ഞ് ഉമ്മ പറ്റ മകനെ പോലെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചെത്തി നമ്മുടെ കുടുംബങ്ങളിലെത്താൻ, ഇബ്രാഹിം നബിയും കുടുംബവും ജീവിച്ച പോലെ സമർപ്പിതമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.